നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു, രണ്ടോ മൂന്നോ പ്രാവശ്യം. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ഫുട്ബോൾ കളിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ കണ്ടത്. അതിനുശേഷം മാധ്യമ പ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട്, അതുപോലെ ചില രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ചില പ്രസ്താവനകളും നടത്തി. ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. ആ ബഹുമാനവും സ്നേഹവും ഒക്കെ അദ്ദേഹം അർഹിക്കുന്നു. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ തടയണ പൊളിക്കൽ പരിപാടിയുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലെ 4 തടയണകൾ പൊളിക്കണം എന്നുള്ള ഉത്തരവ് നേരത്തെ ജില്ലാ കളക്ടർ നൽകിയിരുന്നു. അതിനെ അദ്ദേഹം മറികടന്ന് കോടതിയിൽ ചോദ്യം ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതി ഈ തടയണകൾ അടിയന്തരമായി പൊളിച്ചു നീക്കണം എന്ന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത്. പൊളിക്കാൻ വേണ്ടി വരുന്ന ചിലവ് ഉടമകൾ തന്നെ വഹിക്കണം. പൊളിച്ചു മാറ്റുന്നില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്തിന് തടയണകൾ പൊളിക്കാം, ചെലവാകുന്ന തുക റിസോർട്ട് ഉടമകളിൽ നിന്ന് ഈടാക്കണം എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തടയണകൾ പൊളിക്കണം എന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. റിസോർട്ടിലുള്ള 4 തടയണകൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നു എന്നതാണ് പരാതി. ഈ തടയണകൾ പൊളിച്ചു നീക്കാത്തതിന്റെ പേരിൽ ജില്ലാ കളക്ടർക്കെതിരെ കോടതി ലക്ഷ്യ നടപടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെയാണ് തടയണകൾ പൊളിച്ചു നീക്കാൻ കളക്ടർ നിർദ്ദേശിച്ചത്. ഇതിനെതിരെയാണ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തടയണ പൊളിക്കാനുള്ള ഉത്തരവ് മറികടക്കാൻ പി വി അൻവർ സ്ഥലം വിൽപ്പന നടത്തി രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങൾ മെനയുകയാണ് എന്ന് നേരത്തെ പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഭരണ സ്വാധീനവും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമൊക്കെ, രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് നിയമലംഘനങ്ങളും നടത്താം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എന്ത് തോന്യാസവും കാണിക്കാം എന്ന അവസ്ഥയിലാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന ഒരു നിരീക്ഷണമാണ് ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഇതുപോലെ പരിസ്ഥിതി ഇപ്പോൾ പി വി അൻവർ മാത്രമല്ല, ഒരുപാട് പേർ ഉന്നത സ്വാധീനമുള്ളവരും അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരും പണമുള്ളവരുമൊക്കെ തന്നെ ഇത്തരത്തിൽ പല തരത്തിൽ പല രീതിയിൽ പരിസ്ഥിതി തകർത്തുകൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതി ഇല്ലായ്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകൃതിക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്, നടത്തുന്നുണ്ട്, ഇനിയും നടത്തും. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ശക്തമായ നിരീക്ഷണവും ശക്തമായ ഉത്തരവുകളും അതിൻ്റെ വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു മാസത്തിനകം തടയണ പൊളിച്ചില്ലെങ്കിൽ കൂടരഞ്ഞി പഞ്ചായത്ത് ഈ തടയണ പൊളിക്കണം എന്നുകൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. പി വി അൻവർ എം എൽ എ ഇതിനെ ഇനി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമോ, സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോകുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും ഒരു മാസത്തിനകം തടയണ പൊളിക്കണം എന്ന് ഹൈക്കോടതി തീർത്ത് പറഞ്ഞിരിക്കും.